ലോർഡ് ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 2 തിമോത്തിയോസ് 1:8-11 വാക്യങ്ങളിൽ നിന്ന് ഒരു ചിന്ത നിങ്ങളുമായി പങ്കിടുവാൻ ഞാൻ ദൈവത്തിൽ ശരണപ്പെടുകയാണ്. സുവിശേഷത്തിൽ വിശ്വസിച്ച് ദൈവത്തോട് വിശ്വസ്തനായി ജീവിക്കുന്ന ഒരുവൻ പല വിധത്തിലുള്ള കഷ്ടപ്പാടുകൾ അനുഭവപ്പെടാതിരിക്കയില്ല. ഈ ഭാഗത്ത് സുവിശേഷത്തെ പരാമർശിച്ച് പല കാര്യങ്ങൾ പറയുന്നുണ്ട്. 1, ശക്തിയുടെ സുവിശേഷം. കഷ്ടപ്പാടുകളുടെ മധ്യേ ദൈവശക്തിയിൽ വിശ്വസിച്ച് ജീവിതം നയിക്കുന്നതിന് ആദിമ വിശ്വാസികളെ ദൈവം സന്നദ്ധരാക്കി. പൗലോസ് ജീവിച്ചിരുന്ന കാലഘട്ടം ആത്മഹത്യയുടെ കാലമായിരുന്നു. പുരാതന കാലത്ത് തത്വചിന്തകന്മാരിൽ അഗ്രഗണ്യനായിരുന്ന സ്റ്റോയിക് തത്വജ്ഞാനികൾ ആത്മഹത്യയെ ജീവിത പ്രശ്നങ്ങൾക്കൊരു പരിഹാരമായി ഗണിച്ചിരുന്നു. ഇങ്ങനെയുള്ള പരിതസ്ഥിതികളിൽ അത്രേ ധീരമായ നിലപാട് സ്വീകരിക്കുന്നതിന് പൗലോസ് തൻ്റെ വായനക്കാരെ ഉത്ബോധിപ്പിക്കുന്നു. സ്വാർത്ഥത, പരിതസ്ഥിതികളുടെ പ്രാതികൂല്യം, നിരാശ, ഗതികേട് എന്നിവയെ ജയിക്കുന്നതിനുള്ള ശക്തിയായി പൗലോസ് സുവിശേഷത്തെ കണ്ടിരുന്നു. 2, രക്ഷയുടെ സുവിശേഷം. പാപത്തിൽ നിന്നും പാപം വരുത്തിക്കൂട്ടുന്ന വിനകളിൽ നിന്നും സുവിശേഷം വിശ്വാസികൾക്ക് രക്ഷ നൽകുന്നു. മനുഷ്യാത്മാവിനെ അടിമപ്പെടുത്തുന്ന സകല ദുഷ്പരിചയങ്ങളിൽ നിന്നും വിടുവിക്കാൻ സുവിശേഷത്തിന് കഴിയും എന്നത് ലോകചരിത്രത്തിൻ്റെ ഏടുകളിൽ തെളിഞ്ഞുകിടക്കുന്ന ഒരു സത്യമാണ്. കോടിക്കണക്കിനുള്ള ഭക്തന്മാരുടെ ജീവചരിത്രം ഈ സത്യത്തിന് സാക്ഷ്യം വഹിക്കുന്നു. 3, സുവിശേഷം ജീവിത വിശുദ്ധിക്കുള്ള ആഹ്വാനമാണ്. പാപത്തിൻ്റെ അനന്തര ഫലങ്ങളിൽ നിന്നും ശക്തിയിൽ നിന്നുമുള്ള വിടുതൽ മാത്രമല്ല സുവിശേഷം നമുക്ക് പ്രദാനം ചെയ്യുന്നത്. നാം ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ വിശുദ്ധ ജീവിതം നയിക്കുന്നതിന് അത് നമ്മെ ആഹ്വാനം ചെയ്യുന്നു. ഇതിനെ ഉദാഹരിക്കുന്ന ഒരു സംഭവകഥ ശ്രദ്ധിക്കുക. ആലപ്പോ നഗരത്തിൽ ജീവിച്ചിരുന്ന ഒരു അറബി തൻ്റെ ശത്രുവിനെ കൊന്നൊടുക്കുന്നതിന് തീരുമാനിച്ചു. ഒരു സുവിശേഷകനായിടയ്ക്ക് അവന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം കൊടുത്തു. അവനത് വായിക്കുന്നതിനിടയായി. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം
രണ്ടും 21-ഉം 27-ഉം വാക്യങ്ങൾ അവൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടു. അവൻ തുടർന്നു വായിച്ചു. 11-ാം അധ്യായം 28-ഉം 29-ഉം വാക്യങ്ങളിൽ കാണുന്ന ആഹ്വാനം കർത്താവ് നേരിട്ട് തനിക്ക് നൽകുന്ന ക്ഷണമായി അവൻ സ്വീകരിച്ചു. ദൈവമേ, അരിഷ്ടഭാവിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് അവൻ പ്രാർത്ഥിച്ചു. സന്തോഷവും സമാധാനവും അവൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു വന്നു. ശത്രുവിനോടുള്ള പകയും വിദ്വേഷവും അപ്രത്യക്ഷമായി. അവനൊരു പുതിയ മനുഷ്യനായി തീർന്നു. സുവിശേഷം മനുഷ്യരെ രൂപാന്തരപ്പെടുത്തുന്ന ശക്തിയാണ്. വ്യാപാര ബന്ധങ്ങൾ, ഉല്ലാസങ്ങൾ, കുടുംബജീവിതം എന്നു വേണ്ട, സകലത്തിലും ഒരുവനെ പുതു മനുഷ്യനാക്കുന്നതിന് സുവിശേഷത്തിന് കഴിയും. ഈ സുവിശേഷം ഇന്ന് മനുഷ്യ ഹൃദയങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അതിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമുക്കും പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുന്ന് എൻ്റെ ഹൃദയത്തിൽ വസിച്ച് എന്നെ നിരന്തരം ഒരു പുതിയ മനുഷ്യനാക്കണമേ എന്ന്. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, നന്ദിയോടെ എന്നെ വാഴ്ത്തുന്നതോടും ഞങ്ങളെ കേൾപ്പിച്ച വചനങ്ങൾക്കായി സ്തോത്രം. ഈ ആലോചനയോടും മുൻപാകെയാണ് ഞങ്ങളെ താഴ്ത്തുന്നത്. കർത്താവേ, ഇത്രത്തോളം അവിടുന്ന് നല്ലവനായി കൂടെ ഇരുന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച് വഴി നടത്തിയ വിധങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. കൃപയിൽ ഞങ്ങൾ ശരണപ്പെടുന്നു. അവിടുന്ന് ഞങ്ങളോടുകൂടെ ഇരുന്ന് വഴി നടത്തണം, സഹായിക്കണം, തിരുനാമം മഹത്വമെടുക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. സ്തോത്രം.